നമസ്കാരം ഉത്തർപ്രദേശിൽ കോൺഗ്രസ് വച്ചു പുലർത്തുന്ന പ്രതീക്ഷ വളരെ വളരെ വലുതാണ് പ്രിയങ്ക ഗാന്ധി എന്ന കോൺഗ്രസിന്റെ തുറുപ്പ് ചീറ്റിനെയാണ് ഉത്തർപ്രദേശിന്റെ നിർണായകമായ അവസരത്തിൽ കോൺഗ്രസ് പുറത്തെടുത്തത് ഇന്ദിരാഗാന്ധിയോടുള്ള രൂപസാദൃശ്യവും ഇന്ദിരാഗാന്ധിയുടെ ചില ശൈലികളുമൊക്കെ പ്രിയങ്കാ ഗാന്ധിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ കഴിയുമെന്ന് ഒരുപക്ഷെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പോലും വിശ്വസിച്ചിരുന്നു സ്ത്രീ വോട്ടർമാർ കൂടുതലുള്ള ഉത്തർപ്രദേശിൽ പ്രിയങ്കയെ പോലെ ചുറുചുറുക്കുള്ള വനിതാ നേതാവിനെ തന്നെ രംഗത്തിറക്കിയാൽ ചരിത്രം സൃഷ്ടിക്കാമെന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടിയത് കോൺഗ്രസിന്റെ കൈവശമുള്ള ഏറ്റവും വലിയ ആയുധങ്ങളിലൊന്നാണ് പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് കോൺഗ്രസിന് തിരിച്ചു വരാനുള്ള ഏറ്റവും വലിയ ആയുധമായിട്ടാണ് അവർ രാഹുൽ ഗാന്ധിയെ കണ്ടത് എന്നാൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടാൽ അടുത്ത് അവർ ഉപയോഗിക്കാൻ വെച്ചിരുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തയായിട്ടുള്ള നേതാവായിരുന്നു പ്രിയങ്ക ഗാന്ധി നേരത്തെ പറഞ്ഞതുപോലെ ഇന്ദിരാഗാന്ധിയോടുള്ള രൂപസാദൃശ്യം തീർച്ചയായിട്ടും ഈ ഒരു രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് ശോഭിക്കാൻ ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിക്ക് ഒരു അവസരമായി മാറുമെന്ന് കരുതിയിരുന്നവരാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിന്റെ ഉത്തരവാദിത്വത്തിലേക്ക് വളരെ മുൻപേ തന്നെ പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസ് കൊണ്ടുവന്നിരുന്നു എന്നത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതിനാൽ തന്നെ വിജയത്തിൽ കുറഞ്ഞൊന്നും അവിടെ കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന അഭിപ്രായ സർവേകൾ പ്രിയങ്കാ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും സ്വപ്നങ്ങൾക്ക് കനത്ത ആഘാതമാണ് ഏൽപ്പിക്കുന്നത് നിഷ്പക്ഷമായിട്ടുള്ള അഭിപ്രായ സർവേകൾ പോലും കോൺഗ്രസിന് പ്രവചിക്കുന്നത് ആറ് മുതൽ പതിനൊന്ന് സീറ്റുകൾ വരെ മാത്രമാണ് മാത്രമല്ല ഒട്ടിപ്പിക്ക സർവേകളും പറയുന്നത് പ്രിയങ്കാ ഗാന്ധി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകണമെന്ന് ഉത്തർപ്രദേശിൽ ആഗ്രഹിക്കുന്നത് രണ്ട് ശതമാനത്തിൽ താഴെ മാത്രം ആളുകളാണെന്നാണ് പ്രമുഖ ദേശീയ മാധ്യമമായിട്ടുള്ള ടൈംസ് നോ ഉൾപ്പെടെ നടത്തിയ അഭിപ്രായ സർവേയിലാണ് ഈ ഒരു വലിയ തിരിച്ചടി കോൺഗ്രസിനും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് അവരുടെ ഏറ്റവും വലിയ ആയുധമായി കരുതിയിരുന്ന പ്രിയങ്ക ഗാന്ധിക്കും നേരിടേണ്ടി വരുന്നത് പ്രധാനമന്ത്രി പദത്തിലേക്ക് ഭാവിയിൽ ഉയർത്തി കാണിക്കാനായി കോൺഗ്രസ് ലക്ഷ്യമിട്ടിരുന്ന നേതാവാണ് പ്രിയങ്കാ ഗാന്ധി അതുകൊണ്ട് തന്നെയാണ് ആയുധം എന്ന പദം ബോധപൂർവം ഉപയോഗിച്ചത് കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടാൻ സാധ്യതയുള്ള നേതാക്കളിൽ ഒരാളായിരുന്നിട്ടും ഉത്തർപ്രദേശ് പോലെ നിർണായകമായ സംസ്ഥാനത്ത് കാര്യമായ ഇംപാക്ട് ഉണ്ടാക്കാൻ കോൺഗ്രസിനും പ്രിയങ്കാ ഗാന്ധിക്കും സാധിക്കുന്നില്ല എന്നാണ് ആദ്യഘട്ട അഭിപ്രായ സർവേകൾ പുറത്തു വരുമ്പോൾ